ഹലോ ഗൈസ്, നമ്മളിപ്പോ പാരിപ്പള്ളിയിലാണ് ഉള്ളത്. അബിക്ക് ഒരു ഐസ്ക്രീം അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് 5 രൂപയ്ക്ക് ഐസ്ക്രീം കിട്ടും എന്ന് പറഞ്ഞ് എന്നാ എനിക്കൊന്നും അറിയണമല്ല. എവിടെയാണത്? അപ്പൊ നമ്മളൊന്ന് കറങ്ങി പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ 5 രൂപയുടെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിട്ട് 1.5 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോ എന്താ, ഒരു ലോഡ് ഐസ്ക്രീം, പല പല ഫ്ലേവറുകൾ, ഐസ്ക്രീം ഷേക്ക്, കുൽഫി, ഐസ്ക്രീം കേക്ക്സ്, കപ്പ് ഐസ്ക്രീമും ബോൾ ഐസ്ക്രീമും, പിന്നെ ഫാമിലി പാക്കറ്റ്, ഇതാ ഇഷ്ടം പോലെ. ഇതാണ് ഞാൻ പറഞ്ഞ 5 രൂപയുടെ ഐസ്ക്രീം. അപ്പോ ഐസ്ക്രീം ഇഷ്ടമുള്ളവർ ഈ അരുൺ ഐസ്ക്രീം ഇട്ടുകളയരുത്. 5 രൂപയുടെ ഐസ്ക്രീം വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്താ ഫാമിലി പാക്കും കൂടെ മേടിച്ചോണ്ടാണ് വന്നേക്കുന്നത്? കൈ നിറയെ ഐസ്ക്രീം, ഇതാരുതില്ലേ? ഞാൻ 5 രൂപ എന്ന് പറഞ്ഞിട്ട് ഇത് സമ്മതിക്കൂലേ? എടാ, ഇതൊന്നും പറ്റൂല. അവിടെ പോയിട്ട് ഒരു ഒരു ബക്കറ്റ് നിറയെ വാരി വാരി വെക്കുന്നു. അവരാണെങ്കിൽ ട്രേ കണക്കിനൊക്കെ കൊണ്ടു വെച്ചു കൊടുക്കണേ, വാരി വെച്ചു കൊടുക്കണേ. ഐസ്ക്രീം എന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. ഇത് അനുവദിക്കാൻ പറ്റൂല. ഈ വീഡിയോക്ക് 1000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ എന്താ ഡ്രീം കേക്കോ, 5 ലെയർ കേക്ക്, എന്തോ ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം, അത് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. 1000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ. എനിക്ക് മനസ്സിലായി എന്താ, ഒരിക്കലും നടക്കാൻ കഴിയും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യം. ഓക്കെ.